ഹലോ അസ്സലാമു അലൈക്കും ഇച്ചമാസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഫസ്റ്റ് തന്നെ നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കുറേ ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ ചാനൽ എവിടെയോ പോയി കിടക്കുകയാണ് അപ്പോൾ ഇതിനെ ഒന്ന് ഉയർത്തി കൊണ്ടുവരണമെങ്കിൽ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു എനർജി ബോളായിട്ടാണ് നല്ല ടേസ്റ്റിയാണ് ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ് കുറച്ച് റിച്ച് ആണ് എങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നോ രണ്ടോ കഴിച്ചാൽ തന്നെ നമുക്ക് വേറെ ഒന്നും കഴിക്കേണ്ടി വരില്ല നല്ല വയറ് നിറഞ്ഞ മാതിരി ഉണ്ടാവും അതുപോലെ തന്നെ നല്ല എല്ലാ വിറ്റാമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണിത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാനിവിടെ ഒരു ബൗളിൽ ഒരു കപ്പ് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അതായത് നല്ല സോഫ്റ്റായിട്ടുള്ള ഈത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കുരുകളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ഒന്നര കപ്പ് ഇളം ചൂട് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കണം ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒരു അരമണിക്കൂർ കുതിരട്ട അരമണിക്കൂറോ ഒരു മണിക്കൂറോ എത്ര സമയം വേണമെങ്കിലും നമുക്കിത് വെക്കാം ഇതൊന്ന് ഞാൻ അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് നട്ട്സ് എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ബദാമാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഫൈനായിട്ട് കട്ട് ചെയ്യേണ്ട ഒരു പീസ് പീസാക്കിയാൽ മതി ഒന്ന് ഒരു മൂന്നോ നാലോ പീസ് ആ ഒരു ടൈപ്പിലൊന്ന് പിന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം അധികം ബേണായി പോകാതെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി നമ്മളിവിടെ കുറേ വിധം നട്ട്സ് റോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് റോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഓരോന്നും റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാൻ ഒന്ന് തുടച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആദ്യത്തെ നട്ട്സിൻ്റെ പൊടികൾ രണ്ടാമത്തെ നട്ട്സിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും അപ്പോൾ നമ്മളിതെല്ലാം കൂടി മിക്സ് ആകുമ്പം നമ്മളെ ബോളിൻ്റെ എനർജി ബോളിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ട് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിനും റോസ്റ്റ് ചെയ്യേണ്ട ടൈമും വ്യത്യാസമാണല്ലോ കാഷ്യുവിനും പിന്നെ ബദാമിനും പിസ്തക്കെല്ലാം ടൈം വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഓരോന്നിൻ്റെ അളവ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് അതുപോലെ എടുക്കുക ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പംകിൻ സീഡ്സും സൺഫ്ലവർ സീഡ്സും മെലൺ സീഡ്സും ആണ് ഇത് മൂന്നും ഏകദേശം ഒരേ പിന്നെ ടൈം മതി നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അത് മൂന്നും ഒപ്പര ഇട്ടിട്ടാണ് ഞാൻ റോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം കൂടി ഞാനൊരു ബൗളിലേക്ക് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് അത് ഞാൻ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എടുത്തിട്ടുള്ളത് വെളുത്ത വെള്ളമാണ് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ അതും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക ഒന്നും ഓവറായിട്ട് റോസ്റ്റ് ആവരുത് ഒന്ന് നമുക്കതിൻ്റെ എല്ലാത്തിൻ്റെയും ആ ഒരു പച്ചമണവും ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ട് അത്രയും റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഓട്സ് ആണ് നമ്മൾ ഇതുവരെ റോസ്റ്റ് ചെയ്ത എല്ലാ നട്ട്സും ഒരു ബൗളിൽ ഒപ്പര മിക്സ് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പം ഓട്സ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യരുത് നമുക്ക് ഈ ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് പൊടിച്ചെടുക്കണം അതുകൊണ്ട് അത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് മാറ്റി വെക്കാം നമ്മൾ റോസ്റ്റ് ചെയ്യേണ്ട പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഈത്തപ്പഴം ഒന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അതൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ വരേണ്ടതൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സി കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കൂടുതൽ വെള്ളമൊന്നും ചേർക്കരുത് അല്ലെങ്കിൽ നമുക്ക് കുറേ സമയം നമുക്കിത് പതപ്പിച്ച് കുറുക്കേണ്ടി വരും അപ്പോൾ കുറച്ച് വെള്ളം മാത്രം നമ്മൾ മിക്സി കഴുകിയിട്ട് ഒഴിക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അടുപ്പത്ത് ഒരു പാനിൽ തന്നെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് പതപ്പിച്ച് കുറുക്കിയെടുക്കുക നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു നുള്ള ഉപ്പും കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഒരു ചെറിയ പിഞ്ച് മതി കാരണം നമ്മൾ മധുരം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഉപ്പിട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ബട്ടർ ഒന്ന് മെൽട്ടായി നന്നായിട്ട് കുറുകി വരട്ടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകത്തിലായിട്ടുണ്ട് ആ പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകത്തിലാകുമ്പോൾ നമ്മൾ ആദ്യമേ റോസ്റ്റ് ചെയ്ത് വെച്ച എല്ലാ നട്ട്സും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് കറുത്ത മുന്തിരിയും വെളുത്ത മുന്തിരിയും കൂടി ചേർത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടും കാൽ കപ്പ് വീതമല്ല രണ്ടും കൂടി മിക്സായിട്ടാണ് കാൽ കപ്പ് ഞാൻ ചേർത്ത് വിട്ടിട്ടുള്ളത് പിന്നെ അതിലേക്ക് കാൽ കപ്പ് ഹണിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം
നമ്മളിതിലേക്ക് ഹണിയും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് കുറച്ച് ലൂസായിട്ടാണുള്ളത്, കുറച്ച് വെറ്റായിട്ടാണുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിന് നമ്മൾ ഫ്ലെയിം ഓണാക്കുന്നൊന്നുമില്ല, ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിതിലേക്ക് ഓട്സിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ആ ജലാംശമൊക്കെ ഒന്ന് വലിച്ചെടുത്ത് ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് ബോളാക്കി എടുക്കുമ്പോൾ നല്ല എന്താ പറയുക, നല്ല ബൈൻഡിങ് ഏജൻറ്റായിട്ടും നമുക്ക് ഈ ഓട്സിൻ്റെ പൗഡർ ഉപകരിക്കും. അങ്ങനെ രണ്ട് കാര്യത്തിലാണ് നമ്മൾ ഓട്സ് പൊടിച്ച് ചേർക്കുന്നത്. ഓട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുമ്പം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സാക്കുക. എല്ലാം കൂടെ ഒപ്പരം ചേർത്തിട്ട് നമ്മൾ മിക്സാക്കി കഴിഞ്ഞാൽ ചിലപ്പം ഓട്സിൻ്റെ പൗഡർ അവിടെ അവിടെയായിട്ട് കട്ടയായിട്ട് കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും, നമുക്ക് ബോളാക്കി എടുക്കാനും പറ്റും. ഇപ്പോൾ എല്ലാം കൂടി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് എള്ള് എക്സ്ട്രാ വേണം. ഞാനത് നേരത്തെ പറയാൻ വിട്ടുപോയി. കാൽ കപ്പ് എള്ള് ഞാൻ ആദ്യം റോസ്റ്റ് ചെയ്തത് ഞാൻ ഈ മിക്സിലേക്ക് തന്നെ ചേർത്തിട്ടുണ്ടായിന്. ഇത് ഞാൻ എക്സ്ട്രാ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വെച്ചതാണ്. ഇനി കൈവെള്ളയിൽ കുറച്ച് ഗീ തടവിയിട്ട് ഓരോന്നും ബോളാക്കി എടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഈ ഓരോന്നും ബോളാക്കി എടുത്തതിന് ശേഷം ഇത് നമുക്ക് ഈ എള്ളിലൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കണം. അങ്ങനെ ഇത് മുഴുവനും ഇതുപോലെ ബോളാക്കിയിട്ട് ഞാൻ ഈ എള്ളിൽ കോട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുണ്ടാക്കി കൊടുക്കാം. നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു ഫുഡാണ്. അതുപോലെ തന്നെ നമുക്ക് നോമ്പിൻ്റെ ഇഫ്താർ ടൈമിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. ഇത് കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം, കാരണം നമ്മളിതിൽ യാതൊരു പ്രിസർവേറ്റീവും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് കേടായി പോകാൻ സാധ്യതയുണ്ട്. ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴത്തേക്ക് കേടായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.